Hi friends, Eastern Creations like and Ella Kotagarkam Sogadam. Namakinavere, Rupudia design Engane Chene Noka Adini Vendiola materials in the Kayan Noka Nanathenda Molde, Governor Taki Vendiani work chain another. Upon Namakadin and the materials and Avisho Noka Nani would add three another. The polar stone anna, the polar frame cover is the Verna, modella stone anna. Pinna Namaka Venda, sugar beads. പിന്നെ വേണ്ടത് എംബ്രോയിഡറി ത്രെഡ് ഈ കളർ എംബ്രോയിഡറി ത്രെഡാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള B7000 എന്ന് പറയുന്ന ഗമ്മാണ് ഇത് ഞാൻ ഇവിടെ സ്റ്റോൺ ഒട്ടിക്കാൻ വേണ്ടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഷുഗർ ബീഡ്സ് കോർക്കാൻ പറ്റിയ ചെറിയ നീഡിൽ പിന്നെ വേണ്ടത് എംബ്രോയിഡറി ചെയ്യാൻ പറ്റിയ നീഡിൽ ഇത്രയുമാണ് നമുക്ക് ഈ വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഓക്കേ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വർക്കിലോട്ട് കടക്കാം വർക്കിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വർക്കിലോട്ട് കടക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാനിതിൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഈ വർക്ക് ചെയ്യുന്നത് മോളുടെ ഗൗണാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഈ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ മോൾക്ക് ഇവിടെ നെക്കിൻ്റെ ലെങ്തും വിഡ്ത്തും എത്രയാണ് എടുത്തതെന്ന് പറയാം ഞാൻ മോൾക്ക് മോളുടെ ലെങ്ത് നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 4.5 ഇഞ്ചും ലെങ്ത് എടുത്തിരിക്കുന്നത് 3.5 ഇഞ്ചും ആണ് അപ്പോൾ മുതിർന്നവർക്കാണെങ്കിൽ അതനുസരിച്ച് നെക്കിൻ്റെ വിഡ്ത്തും ലെങ്തും ഒക്കെ മാർക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ അതുമാത്രമല്ല ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് 1 ഇഞ്ച് ഗ്യാപ്പിലാണ് ഈ വർക്ക് ചെയ്യുന്നത് ഇതുപോലെ ഞാനിവിടെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് 1 ഇഞ്ച് ലെങ്തിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ കറക്റ്റായിട്ട് 1 ഇഞ്ച് എങ്ങനെയാണെന്ന് മാർക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ വർക്ക് ചെയ്യാൻ അപ്പോൾ ഞാനിതുപോലെ ദാ നെക്കിൻ്റെ വർക്ക് ചെയ്യാനുള്ള അത്രയും പോർഷൻ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് മുതിർന്നവർക്കാണെങ്കിൽ അതനുസരിച്ച് ഇപ്പോൾ 1 എന്നുള്ളത് 1.5 ഇഞ്ചോ 2 ഇഞ്ചോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കുഞ്ഞുകുട്ടി ആയതുകൊണ്ട് ഞാനിപ്പോൾ 1 ഇഞ്ച് വിഡ്ത്തിന് വേണം ഈ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വർക്കിലോട്ട് കടക്കാം ഞാൻ പറഞ്ഞുവല്ലോ ഇതുപോലുള്ള സ്റ്റോണാണ് ഞാനിവിടെ ഫസ്റ്റ് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ സ്റ്റോൺ ഒട്ടിക്കുന്നതിന് ഞാൻ പറഞ്ഞല്ലോ B7000 എന്ന് പറയുന്ന ഗമ്മ എടുത്തിരിക്കുന്നത് സ്റ്റോൺ ഒട്ടിക്കുമ്പോൾ നമുക്ക് ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം ഇതുപോലെ ഓരോ സ്റ്റോണും ഒട്ടിച്ചെടുക്കാൻ അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റോൺ എങ്ങനെ ഒട്ടിക്കുന്നതെന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഞാനിതുപോലെ ഗം സ്റ്റോണിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഞാൻ ഒരു സ്റ്റോൺ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം സ്റ്റോൺ ഒട്ടിച്ചെടുക്കാനെന്ന് ഞാൻ ഇതുപോലെ നെക്കിൽ ഇതുപോലെ സ്റ്റോൺ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നെക്കിന് ചുറ്റും ചെയ്യണം കേട്ടോ ഞാനിതിപ്പോൾ ഇത്രയേ ചെയ്തിട്ടുള്ളൂ നെക്കിന് ചുറ്റും ഇതുപോലെ ഞാൻ ചെറിയ ഗ്യാപ്പ് കൊടുത്ത് സ്റ്റോൺ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഞാനിതിപ്പോൾ B7000 എന്ന് പറയുന്ന ഗമ്മാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ സാധാ ഫാബ്രിക് ഗമ്മ വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ ഇത് കുറച്ച് വെയിറ്റ് ഉള്ള സ്റ്റോൺ ആയതുകൊണ്ട് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള നല്ല ഏതെങ്കിലും ഇതുപോലെ B7000 പോലുള്ള ഗം അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് ഫാബ്രിക് ഗം ഒട്ടിച്ചാലും കുഴപ്പമില്ല പക്ഷേ കുറച്ചധിക നേരം സമയമെടുക്കും ഇതൊന്ന് തുണിയിലോട്ട് ഉണങ്ങിക്കിട്ടാനായിട്ട് കുറച്ചധികം സമയമെടുക്കും ഇതാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിപ്പിടിക്കും മെറ്റീരിയലിലോട്ട് നന്നായിട്ട് പെട്ടെന്ന് ഉണങ്ങി ചേരുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗം എടുക്കാം ഞാനിവിടെ ഈ ഗം എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഇനി എങ്ങനെയാണ് അടുത്ത ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം ഇനി ഞാൻ ചെയ്യുന്നത് ഈ നമ്മുടെ ഈ സ്റ്റോണിന് ചുറ്റും ഷുഗർ ബീഡ്സ് കൊണ്ട് കവർ ചെയ്തെടുക്കുന്ന ഒരു മോഡലാണ് ചെയ്യുന്നത് അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇതിപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തുണിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഗം അപ്പം നമുക്ക് എങ്ങനെയാണ് അടുത്ത വർക്ക് ചെയ്യുന്നതെന്നൂടെ നോക്കാം ഓക്കെ അപ്പം നമുക്ക് അടുത്ത ഷുഗർ ബീഡ്സ് കോർക്കുന്ന എങ്ങനെയും കൂടെ നോക്കാം പറഞ്ഞുപോലോ സ്റ്റോൺ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട് ഞാനിവിടെ കുഞ്ഞു നീഡിൽ എടുത്തിട്ടുണ്ട് ത്രെഡും കോർത്ത് എടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ നീഡിൽ മേളിലോട്ട് എടുത്തിട്ടുണ്ട് സ്റ്റോണിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് നീഡിൽ മേളിലോട്ട് എടുക്കുക നമുക്കിനി ഷുഗർ ബീഡ്സ് കോർക്കാം ഞാൻ Thank you.
ഞാൻ ഇവിടെ 15 ബീഡ്സ് കോർത്ത് എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതിനു ചുറ്റും കവർ ആയി വരുവാൻ 15 ബീഡ്സ് മതിയോ കുറവാണോ കൂടുതലാണോ നോക്കാം ഞാൻ ഇവിടെ 15 ബീഡ്സ് കോർത്ത് എടുത്തിട്ടുണ്ട് ഓക്കേ കണ്ടല്ലോ 15 ബീഡ്സ് നമുക്ക് ഇവിടെ കറക്റ്റ് ആണ് 15 മതിയാവും ഈ എടുത്തിരിക്കുന്ന സ്റ്റോണിന്റെ ലെങ്ത് അനുസരിച്ച് 15 ബീഡ്സ് കറക്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഞാൻ ഇതുപോലെ 15 ബീഡ്സ് കോർത്ത് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് കോർത്ത ബീഡിന്റെ ഉള്ളിലൂടെ നീഡിൽ കടത്തി എടുക്കുക എന്നിട്ട് അതേ പൊസിഷനിൽ നമ്മൾ എവിടെയാണോ നീഡിൽ മേലോട്ട് എടുത്ത് അതേ പൊസിഷനിൽ വെച്ചിട്ട് നീഡിൽ താഴോട്ട് വലിച്ചെടുക്കുക പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ രണ്ടോ മൂന്നോ ബീഡ്സിന് ഗ്യാപ്പ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഓരോ കെട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഫിക്സ് ആയിരിക്കത്തില്ല ഇളകിപ്പോരും അപ്പൊ രണ്ടോ മൂന്നോ ബീഡ്സിന്റെ ഗ്യാപ്പ് കൊടുത്തിട്ട് നമുക്ക് ഓരോ കെട്ട് കൊടുക്കാം സ്റ്റോണ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ബീഡ്സ് കോർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ സ്റ്റോൺ ഇളകിപ്പോരും ഞാനിവിടെ അധികം നേരം ആയിട്ടില്ല ഗം അപ്ലൈ ചെയ്തിട്ട് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പെട്ടെന്ന് ചെയ്യുവാണ് നിങ്ങൾ ചെയ്യുമ്പോൾ ഗം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ സ്റ്റോണിനും ചുറ്റുമായിട്ട് ഇതുപോലെ ഷുഗർ ബീഡ്സ് കോർത്തെടുക്കേണ്ടത് ഇതിപ്പോൾ നന്നായിട്ട് ഫിക്സായിട്ട് ഇരിപ്പുണ്ട് ഇനി ഞാൻ ഇതിന് ചുറ്റും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം ഒത്തിരി എല്ലാം കൂടെ കാണിക്കാൻ പറ്റത്തില്ല വീഡിയോ ലെങ്ത് ഒത്തിരി കൂടിപ്പോവും ഇനി നമുക്ക് ഇത്രയും ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ പറഞ്ഞുവല്ലോ ഞാനിവിടെ ഇത്രയും സ്റ്റോണിന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിനു ചുറ്റും ഇതുപോലെ നമ്മുടെ ഷുഗർ ബീഡ്സും കവർ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നമ്മുടെ സ്റ്റോണിന് ചുറ്റും ഇതുപോലെ ഷുഗർ ബീഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞുവല്ലോ 15 ബീഡ്സ് ആണ് ഓരോ സ്റ്റോണിന് ചുറ്റും ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ അത്യാവശ്യം നന്നായിട്ട് സ്റ്റോണൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വർക്ക് അടുത്ത വർക്ക് എങ്ങനെയാണ് നോക്കാം ഞാൻ പറഞ്ഞുവല്ലോ ഇവിടെ എംബ്രോയിഡറി ത്രെഡ് ഞാൻ എടുത്തത് ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ടാണ് എന്റെ മെറ്റീരിയലിന്റെ കളർ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് പർപ്പിൾ ആണ് അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ആ മെറ്റീരിയലിനേക്കാളും കുറച്ചുകൂടെ ചെറിയൊരു കളർ വേരിയേഷൻ വരുന്ന ടൈപ്പിൽ ത്രെഡാണ് എടുത്തിരിക്കുന്നത് സെയിം ടോണ് തന്നെയല്ല ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ത്രെഡ് കണ്ടറിയാലോ അപ്പൊ നമുക്കിത് ഫ്രഞ്ച് നോട്ടോടെ എങ്ങനെ ചെയ്യുന്നത് നോക്കാം ഓക്കെ അപ്പൊ ഞാനിതുപോലെ ഇനി നമുക്ക് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഈടില് മേളിലോട്ട് എടുത്തിട്ടുണ്ട് അവിടെ നീഡിലിൽ രണ്ട് പ്രാവശ്യം ചുറ്റി താഴോട്ട് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇതുപോലെ ഇപ്പോൾ നോട്ട് വീണിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഫ്രഞ്ച് നോട്ട് കുറച്ച് ചെറിയ ചെറിയ നോട്ട് ഗ്യാപ്പ് ഇട്ട് വേണം ചെയ്യാൻ തീരെ അടുത്തായിട്ട് ചെയ്യേണ്ട ചെറിയ ഗ്യാപ്പ് കൊടുത്തിട്ട് നമുക്കിനി അടുത്ത നോട്ട് ചെയ്യാം
ओके फ्रेंड्स अब या कुछ सैडिल फ्रेंच नोट्ड या फुद्ध इत्र भाग या फ्रेंच नोट्ड इन नमुक वे चीडिल नमक इनकी फुगर बीड्स सप्रेड वे चाप ने चुट नमुक शुगर बीड्स आड्डम इन नेक्ट फुलाइट इतने स्टोण अवर शुगर बीड्स फ्रेंच नोट वे शुगर बीड्स इत्र डिसेन वे नमक शुगर बीड्स आड्ड नोक इतपोले चेरिया ग्याप वेणम शुगर बीड्स आड्डा वेट अत्यावश्यम तिकायट और ग्याप ग्याप ओके अच्छी वीडियो अगर नोक ओके अब या शुगर बीड्स कुछ भागत कलो इन नमुक ने चुट वे सें डिसेन ने चुट नर्कान अब एल ट्राई नोक या फाइनल का मुंबईट ए वीडियो सब्सक्रैब आरे प्लस सब्सक्रैब लाइक कमेंट्स अक अब नीसी आईटर वर्कान अब एल ट्राई नोक कमेंट्स अक अब या मोड़े नेकल हिप सैडिलूँ योक हिपि भागत वर्क स्लीवल मोक या अंब्रला स्लीवा अब स्लीवल आवश्यम या कुछ का भंगी की वे योकि हिप सैडिलूँ अब चुरीदा स्लीवल नेकल ता हेम एरिया पी नर्कान ईसी आईटर वर्कान अब एल ट्राई नोक स्ट्रेट टॉपिल अंब्रेला कट आयुद मॉडल वे अब नमक फाइनल व्यू एन कूड़े नोक ओके ओके फ्रेंड्स अब वर्क कंप्लीट कलो इधाणी फाइनल व्यू ने അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് നോട്ട് ഷുഗർ ബീഡ്സ് സ്റ്റോൺ ഇത് മൂന്നും മാത്രം കൊണ്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോളുടെ ഗൗണിലാണ് ഞാൻ ഈ വർക്ക് ചെയ്തത് നെക്കിലും യോക്കിന്റെ താഴത്തായിട്ടും ഈ വർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇവിടെ സ്ലീവില് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അംബ്രല്ല സ്ലീവാ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നെക്കിലും ഹിപ്പിൽ ആയിട്ട് ഞാൻ ഈ വർക്ക് ചെയ്തത് അപ്പോൾ മുദിർന്നവർക്ക് ചെയ്യുമ്പോൾ അംബ്രല്ല കട്ട് മോഡൽ ചെയ്യുന്നവർക്കാണെങ്കിൽ സെയിം ഇതേ മെത്തേഡ് അപ്ലൈ ചെയ്യാം കാണാൻ നല്ല ഭംഗിയായിരിക്കും സ്ട്രൈറ്റ് ടോപ്പ് ചെയ്യുന്നവർക്ക് നെക്കിലും താഴെ ഹെം ഏരിയയിലൊക്കെ ചെയ്താലും സ്ലീവിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അത് മാത്രമല്ല ഞാൻ ഇതിന്റെ കൂടെ എന്റെ മോൾ ഇട്ട് നിൽക്കുന്ന ഒരു പിക്ക് കൂടെ അറ്റാച്ച് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്